ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അതായത് സ്വീറ്റ് സേമിയ. ഈ സേമിയയും കൊണ്ട് ഉണ്ടാക്കുന്നത്, അതായത് നമുക്ക് ഈ സേമിയയും കൊണ്ട് വെജിറ്റബിൾ ഒക്കെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് ഞാൻ മധുരം ചേർത്തുള്ള സേമിയ, സ്വീറ്റ് സേമിയ. അത് ഈ റോസ്റ്റഡ് ടൈപ്പിലുള്ള ഞാൻ വാങ്ങിച്ചത്, എന്നാലും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ എടുത്തേക്കുന്നത് സേമിയ. അതിന് ഞാൻ നിങ്ങളുടെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് മധുരം എടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് കപ്പ്, ഒരു കപ്പ് സേമിയയ്ക്ക് രണ്ട് കപ്പ് വെള്ളം. പിന്നെ ഏലക്ക, ഞാനൊരു 10 ഏലക്ക പൊടിച്ച പൊടിയുണ്ട്. അതിന് ഏലക്കയുടെ ഒരു മണോ നെയ്യിൻ്റെ ഒരു ഇതോ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ നെയ്യ് ഒരു 3 ടേബിൾ സ്പൂണോളം. പിന്നെ ഞാൻ ഒരു 10 അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പൊളന്നതും ഒരു 6-7 ബദാം, അതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അണ്ടിപ്പരിപ്പ് അരിഞ്ഞിട്ടില്ല, ബദാം അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് നമുക്ക് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിയട്ട. ഈ വെള്ളം ഒന്ന് നമുക്ക് തിളയ്ക്കണം. ഞാനത് ഇത് വേറൊരു ഗ്യാസിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ സമയം കൊണ്ട് ഈ സേമിയ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഞാൻ വാങ്ങിച്ച സേമിയ റോസ്റ്റഡ് ആണെങ്കിലും നമുക്ക് നെയ്യിൽ അതൊന്ന് വറുത്തെടുക്കണം. ഇതിലോട്ട് ഞാൻ നെയ്യ് ഇടുക. ഇതിലോട്ട് നമുക്ക് സേമിയ ഇടാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് വറക്കാം. നമ്മുടെ ഇത് വറുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചസാര വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര വെള്ളം ഒഴിക്കാം. എന്നിട്ട് തീ കുറച്ച് ആ ഏലക്കാപ്പൊടിയും കൂടി ഇതിലിട്ട് തീ കുറച്ച് നമുക്ക് അടച്ച് വേവിക്കാം. സേമിയ വേവണം, ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാമേ. ലോ ഫ്ലെയിമിൽ ആ വെള്ളമൊക്കെ പറ്റട്ടെ. അന്നേരം സേമിയ വേവും. ഇത് 3/4 വേവായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം 3/4 പറ്റി. ഇതിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് വിടാം. ഞാനിപ്പോൾ പച്ചക്കായിട്ടേക്കുന്നത് മിക്സ് ചെയ്യാം. ഒന്നുകൂടെ ആ വെള്ളം ഡ്രൈ ആവുന്നിടം വരെ നമുക്ക് അടച്ച് വേവിക്കാം. ഇതിൻ്റെ വെള്ളം മുഴുവനും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒന്ന് ചിക്കി തോത്തിയെടുക്കാം. അതുപോലെ എനിക്ക് കിട്ടിയേക്കുന്ന സേമിയ പീസ്, കുഞ്ഞു പീസ് സേമിയ ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് നീളത്തിലുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഒന്ന് ഒടിച്ച് മുറിച്ചിട്ടേക്കണേ. ഇതിപ്പോൾ പീസ് പാല ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ സ്വീറ്റ് സേമിയ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ചിക്കി തോത്തി എടുത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ സ്വീറ്റ് സേമിയ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഉപ്പുമായിട്ട്
നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.